Hi friends, Assalamualaikum. Welcome to our beat. Kita main aku peti cerita kayak cerita le. Aduh, kalau kita chicken kandari, lalu kapa peti cerita lo. Apa nama tu video le ke bawah ini nomor? Idu aja ini channel subscribe cerita telatar. Please subscribe my channel. Apa nama bell icon godi, lalu klik ke ya. Apa nama ini semua video sendiri kita kita mana? Apa nama kita recipe le ke bawah? Ini ada ingredients sendak yang ada nongka. Nana, janda kasihna kape edutte janda. Ada umma vella telitte, umma wave cuci edutte ana. Cerita itu, umma wave cuci edutte, baki umma chicken kape edutana wave kender. Ini umma lalu 1 kilo chicken edutte janda. Ada umma upum kandari malu oke itu, nana itu 1 whistle gape cuci janda. 3 whistle edutte janda. Dan sawala umma cerita ini murcida, kandari malu 15 dana. Cherry oli 1 bowl, takkali ഒന്ന് ചെറുതായി മുറിച്ചത് ഇഞ്ചി ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഒരു കുടം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവും പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ താളിക്കാനായിട്ട് കുറച്ച് ഉള്ളി മുളക് കടുക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം Pan ada pukul kayak. Kalau nama kita pan, anda cuci udah ayam anda turun deh. Jadi kita nampuk harus cuci oil lagi cerita. Ini nampuk jadi kita നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നമ്മളെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കാന്താരി മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴണ്ടു വരണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു വിസിൽ കേൾപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത് നമുക്ക് ഇവിടെയിടാൻ പറ്റുള്ളൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിക്കാം നേരത്തെ കുറച്ച് ചിക്കൻ മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ വേവ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കപ്പയും കൂടി ഇട്ട് രണ്ടും കൂടി ഒന്നിച്ചൊന്ന് വേവിച്ചെടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഒന്നിച്ചൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കാന്താരി കപ്പയിട്ട് പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതിന് മാറ്റിയതിന് ശേഷം നമുക്ക് കടുകും ഇതൊക്കെ വറുത്തിട്ട് ഇതിനകത്ത് താളിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ കാന്താരി കപ്പയിട്ട് പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില മുളക് കടുക് ഇതെല്ലാം കൂടി ഒന്ന് താളിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അസ്സലാമു അലൈക്കും